السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم لك الحمد كما تحب وترضى ولك الثناء الأعلى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه الى يوم الدين. فارشدني انود പറഞ്ഞു الى ترك المعاصي محمد بن ادريس الشافعي رضي الله عنه അവരോട് പറഞ്ഞു നിങ്ങൾ തർക്കിൽ മഅസി തെറ്റുകൾ ചെയ്യരുത്. അല്ലാഹു പറഞ്ഞത് അല്ലാഹു നമ്മളെ എവിടെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവണം. അല്ലാഹു നമ്മളോട് ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാകരുത്. ഇങ്ങനെ പോയാൽ മെമ്മറി ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. തർക്കിൽ മഅസി, അപ്പോ ഹറാമിലേക്ക് നോക്കുന്ന ആൾ അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുകയാണ്, അയാൾക്ക് മെമ്മറി ലോസ് വരും. ബ്രെയിൻ സെല്ലുകൾ, ബ്രെയിനിനുള്ളിൽ കിടക്കുന്ന നമ്മുടെ മെമ്മറി സെല്ലുകൾ ഡാമേജ് ആയി പോകും. അതിന് മറ്റൊരു പറയും, ഇതിന് ഇന്ന ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഭക്ഷണ രീതിയുടെ പ്രശ്നമാണ്, അങ്ങനൊക്കെ ഉണ്ടാവാം. പക്ഷേ തിന്മ ഒരു വലിയ കാരണമാണ്. ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം തസവുഫിന്റെയും മാരിഫത്തിന്റെയും ആലിമ്യങ്ങളൊക്കെ പറയണ്ട, ഹൃദയത്തിന് ജീവൻ നഷ്ടപ്പെടലാണ് ഈ അറ്റാക്ക് എന്നാണ്. ഹൃദയത്തിന്റെ മൗത്താണ്, ഹൃദയം മരിക്കലാണ്. വിക്ർ ചൊല്ലി നടക്കുന്ന ആളുകൾ, ഹൃദയത്തിന് എപ്പോഴും വിക്ർ കൊണ്ട് സജീവമാക്കുന്ന ആളുകൾ, അലാ ബിദിക്കിരില്ല തത്വമ ഇന്നുൽ കുലൂ, ഹൃദയത്തിന് വിക്റിന്റെ പോഷണം കൊടുക്കുന്ന അങ്ങനെ ഒരു ഫീഡിങ് നടക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് ജീവനുണ്ട്. അപ്പൊ മരിക്കൂല, അതിനർത്ഥം അറ്റാക്ക് വരൂല എന്നല്ല, പക്ഷേ അങ്ങനെ ഇതിനെ ചിന്തിക്കേണ്ടതാണ് എന്നാണ്. അങ്ങനെയും ഒരു വശം ഇതിനുണ്ട്. وقال العلم نور الله حقا ونور الله لا يعطى لعاصي. وقال حنا امام അവരുടെ ഉസ്താദ് വഖീ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അൽ ഇൽമു, ഇൽമ് എന്ന് പറയുന്നത് നൂറുല്ലാഹി ഹഖ, ഇത് അല്ലാഹു നൽകുന്ന നൂറാണ്, പ്രകാശമാണ്. വ നൂറുല്ലാഹി, അല്ലാഹുവിന്റെ പ്രകാശം, ലാ യുഅതാ ലി ആസി, പാപം ചെയ്തു നടക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ മാരിഫത്ത് കിട്ടൂല. അതുകൊണ്ട് പാപം ചെയ്യല്ലേ, നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് എന്റെ ഗുരുനാഥൻ എന്നെ ഉപദേശിച്ചുവെന്ന് മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പഠനകാലത്തെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. പിശാച്ച് കടന്നു വരാനുള്ള വഴി നമ്മൾ അടക്കുകയാണ്. ഹറാമിലേക്ക് നോക്കുന്നതിലൂടെ പിശാച്ച് കടന്നു വരാനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിലാണ്. അത് നമ്മൾ അടച്ചാൽ പിശാച്ചിന്റെ വഴി അടങ്ങുകയാണ് അവിടെ. وَلَا تُطِعْ مَنْ نَغْفَلْنَا قَلْبَهُ عَنْ ذِكْرِنَا وَاتَّبَعَ هَوَاهُ وَكَانَ أَمْرُهُ فُرُطًا. ഹൃദയം അശ്രദ്ധമായി കഴിയുന്ന ആളുകൾ, ഹൃദയത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമൊന്നുമില്ല, എന്തിനാ ജീവിക്കുന്നത്, ആസ്വദിക്കണം, വന്ന് രസം വേണ്ടേ, കുറച്ച് ആസ്വദിക്കണ്ടേ. എന്താ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ച എന്താ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താ, ടു ഹാവ് ഫൺ, ഫൺ വേണം, തമാശ വേണം, രസം വേണം. ഈ രസത്തിന് തമാശത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ശരീരത്തിന്റെ ആഫിയത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അറു ബോറനാണ്, അതൊന്നും ഈമാനില്ലാത്തവരെ സംബന്ധിക്കുന്ന വിഷയമാണ്. അത് നമ്മുടെ ലക്ഷ്യം എന്താ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി വന്നതല്ലേ. ഖാലിഖായ മനുഷ്യൻ അറിയലല്ലേ നമ്മുടെ, ഖാലിഖായ അള്ളാഹുവിനെ അറിയലല്ലേ മനുഷ്യന്റെ ലക്ഷ്യം. അള്ളാഹുവിനെ പറ്റി അറിയാൻ വന്നതല്ലേ നമ്മൾ. അപ്പോ അള്ളാഹുനെ സംബന്ധിച്ചറിയണം, മാരിഫത്ത് വേണം, അള്ളാഹുലേക്ക് എത്തണം, അതിന് ഹൃദയം ഉണരണം. ഹൃദയം ഉണരണമെങ്കിൽ പാപങ്ങൾ ചെയ്യാതിരിക്കണം. പാപം ചെയ്യുമ്പോൾ ഹൃദയം അശ്രദ്ധമാകും, പിശാച്ച് നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ഹറാമിലേക്ക് നോക്കുന്നതിലൂടെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അലം തറ അന്നൽ ഐന ലിൽ ഖൽബി റായിദു فما تألف العينان فالقلب آلف. سبحان الله. അലം തറ, കാണുന്നില്ലയോ, അന്നൽ ഐന, തീർച്ചയായും മനുഷ്യന്റെ കണ്ണ്, ലിൽ ഖൽബി റായിദു, ഹൃദയത്തിന്റെ നേതാവാണ്. കണ്ണ് വിളിച്ചോടത്തേക്ക് ഹൃദയം പോകുള്ളൂ. റായിദ് റിയാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ നേതൃത്വം, ലീഡർഷിപ്പ് എന്നാണ്. ഹൃദയത്തിന്റെ ലീഡർ ആരാണ്? കണ്ണാണ്.
ഹറാമിലേക്ക് നോക്കുന്ന വിഷയമല്ല, എന്തും അങ്ങനെയാണ്. നമ്മൾ ഏത് വിഷയമാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അത് അതിലേക്ക് ശ്രദ്ധിക്കുന്നത്, ഹൃദയത്തെ നമ്മൾ അങ്ങോട്ട് വലിച്ചുകൊണ്ടു പോവുകയാണ്. അള്ളാഹുലേക്കാണെങ്കിൽ അങ്ങനെ, അല്ലാത്തടുത്ത് കാണുന്നില്ല അങ്ങനെ. ഹൃദയത്തിന്റെ റാ ഇത് കണ്ണാണ്. ഫമാ തഅലഫിൽ ഐനാനി ഫൽ ഖൽബു ആലിഫു, കണ്ണ് ഇണങ്ങുന്ന വിഷയമെല്ലാം ഹൃദയത്തിന് ഇണക്കമാണ്. കണ്ണിന് കുഴപ്പമില്ല എന്നാ പിന്നെ ഹൃദയത്തിന് അത് കുഴപ്പമില്ല എന്ന അതിനർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കണ്ണ് എന്ന ഒരൊറ്റ നിഅമത്ത് അള്ളാഹുവിനെ പിടിച്ചു വെച്ചാൽ എന്താ മുഅ്മിനീങ്ങളെ നമ്മുടെ അവസ്ഥ, എന്താ കണ്ണ് കാണാത്ത ഒരു ജീവിതം എന്താ. ലൈല എന്ന് പറഞ്ഞ പെണ്ണിനെ സംബന്ധിച്ച് ഖൈസ് എന്ന് പറഞ്ഞ മജ്നൂൻ ഭ്രാന്തൻ എന്നാ പറയാ, ലൈല മജ്നൂൻ എന്നല്ലേ പറയാ. ലൈല മജ്നൂ, ലൈലയും മജ്നൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ലൈല എന്ന് പറഞ്ഞ പെണ്ണ് അവളെ സ്നേഹിച്ചു നടന്നിരുന്നു, അവളുടെ പ്രേമിയായിരുന്നു ആര്, ഖൈസ്. അയാളെ മജ്നൂ ഭ്രാന്തൻ എന്ന ആൾക്കാർ പേരിട്ടതാണ്. അങ്ങനത്തെ ഭ്രാന്തായ പ്രേമം തലയ്ക്കാറിയപ്പോ അതിൽ ഏറ്റവും വലിയ ഒരു കൗതുകമുള്ള വിഷയം എന്ന് പറഞ്ഞത് ഈ ലൈല എന്ന് പറഞ്ഞ പെണ്ണിനെ ഈ മനുഷ്യൻ കണ്ടിട്ടില്ല എന്നാണ്. മരിക്കോളം കണ്ടിട്ടില്ല. ഒരുപാട് പാട്ടുപാടി, അറബ് സാഹിത്യം, അറബ് ഭാഷ നമ്മള് തുലനം ചെയ്യ ഖൈസിന്റെ കവിതകളുമായി വെച്ചിട്ടാണ്. ഗ്രാമറിൽ ഇത് ശരിയാണോ, ഇങ്ങനെ വാക്കിന്റെ ഉപയോഗം എന്തൊക്കെ ഇതൊക്കെ നോക്കണമെങ്കിൽ ഈ പുരാതന കവിതകൾ, ആൻഷ്യന്റ് അറബി ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇത് നമ്മൾ നോക്കും. അതിൽ വരുന്ന കവിതകളാണ് ഇതൊക്കെ. ആളെന്തൊക്കെ പറഞ്ഞു ആലിമ്യങ്ങൾ. ഇമാം ഗസ്നാലി തങ്ങളൊക്കെ അവിടെ അതിനെ തുടർത്തി നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖൈസ് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, വകൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹ വമാ തഹർതഹാ ബിൽ മദാമിഇ. കൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹ, ലൈലയല്ലാത്ത പെണ്ണുങ്ങളൊക്കെ നോക്കണ കണ്ണുകൊണ്ട്. മജ്നുവേ സ്വന്തത്തോട് പറയാണ്, ലൈല അല്ലാത്ത പെണ്ണുങ്ങളൊക്കെ നോക്കണ കണ്ണുകൊണ്ട്, അതേ കണ്ണുകൊണ്ട് ലൈല നീ എങ്ങനെയാ നോക്കുക. വമാ തഹർതഹാ ബിൽ മജാമിഇ, മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ നോക്കിയതിന് കണ്ണുകൊണ്ട് കണ്ണിനൊരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ കണ്ണുകൊണ്ട് കണ്ണ് കരഞ്ഞ് കഴുകി ശുദ്ധിയാക്കാതെ നിനക്ക് ലൈലയെ നോക്കാൻ പറ്റില്ല കേട്ടോ എന്ന് നഫ്സിനോട് കവി പറയാണ്. ഇവരെ ഹലാലും ഹറാമും അല്ല പോയി പറയണത്. ഭ്രാന്തന്മാരെ ഈ കവികളുടെ പിന്നാലെ കൂടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വഴിതെറ്റിയവർ. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ ഇമാജിനറി, പറഞ്ഞെടുക്കുന്ന മനുഷ്യർ റിയാലിറ്റി അല്ല, അവരൊക്കെ ഫിക്ഷന്റെ ആളുകളാണ്. അവര് ഈ ഇമാജിനറി പറയുമ്പോൾ അതിൽ നുണ വന്നു പോകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഇമാം പറയാണ്. ഇതിപ്പോ ആരെ പറ്റി പറയണത്? ലൈലയെ കുറിച്ച്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണണ്ടേ ആരെ? അല്ലാഹു ജല്ല ജലാലുവിനെ. അല്ലാഹുവിനെ കാണണ്ടേ നമുക്ക്? ഈ ലോകത്തിന്റെ ഖാലിഖായ പടച്ചവൻ അല്ലാഹുവിന്റെ നൂറിന്റെ തജല്ലി നാളെ മഹ്ശറയിൽ മുഅ്മിനീങ്ങൾക്ക് തരുമെന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാന പ്രബലമായ അഭിപ്രായം. നമുക്കന്ന് ബോഡി ഉണ്ടല്ലോ, ബോഡി ആൻഡ് സോൾ രണ്ടും കൂടെയാണ് നാളെ പുനർജന്മം നൽകപ്പെടുന്നത്. അത് അല്ലാഹുവിനെ കാണാനുള്ള കണ്ണാണ്. ആ കണ്ണ് നമ്മൾ ഹറാമിലേക്ക് നോക്കി നശിപ്പിക്കല്ലേ. ലൈല അല്ലാത്ത പെണ്ണുങ്ങളെ നോക്കിയാ പിന്നെ കരഞ്ഞ് ശുദ്ധിയാക്കിയിട്ടേ ലൈലയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പ്രേമിയായ ഖൈസ്. ഈ ലൈലയാണെങ്കിലോ കറുത്തവളായിരുന്നു. അപ്പൊ ആൾക്കാരെ കളിയാക്കി, ഏ മജ്നു ഈ കറുത്ത പെണ്ണിനെയാണോ നീ പ്രേമിച്ച് നടക്കുന്നത്? മജ്നുവിന് ഭ്രാന്താണ്. മജ്നു മറുപടി കൊടുത്തത് എന്താണെന്നറിയോ? കറുത്ത് അതിനും ഒരു സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളൊരു പാട്ട് പാടിയിട്ടുണ്ട്. യഖൂലൂന, ആളുകൾ പറയുന്നുണ്ട്, ലൈലാ സൗദത്തുൻ ഹബശിയത്തുൻ, ലൈല എന്നവൾ ഒരു ആഫ്രിക്കക്കാരി അല്ലയോ, അവളൊരു എത്യോപ്യക്കാരിയല്ലേ, ഹബശി എന്ന് പറയുന്ന അർത്ഥമാണ്, നീഗ്രോ വർഗക്കാരിയല്ലേ, സൗദത്തുൻ കറുത്തവളല്ലേ എന്ന് ആളുകൾ എന്നോട് എന്റെ ലൈലയെ കുറിച്ച് പറയുന്നുണ്ട്. വലൗലാ സവാദുൽ മിസ്കി മാ കാന ഗാലിയ, കസ്തൂരി എന്ന സുഗന്ധമുള്ള, ഏറ്റവും നല്ല സുഗന്ധമുള്ള കസ്തൂരിയുടെ നിറം കറുപ്പാണ്. കസ്തൂരിക്ക് കറുപ്പ് നിറമില്ലെങ്കിൽ ഇത്ര വില ഉണ്ടാകുമായിരുന്നില്ല എന്ന് അവരെ മനസ്സിലാക്കണം എന്ന് ഖൈസിന്റെ മറുപടി. അലിമാം പറയാണ്, അല്ലാഹു ജമാലിയത്തിന്റെ നൂറിന്റെ ജമാലിന്റെ മൂർത്തി രൂപമാണ് അല്ലാഹു. അല്ലാഹു ജമീലുൻ, അല്ലാഹു ജമീലാണ്.
അള്ളാഹു ഭംഗിയുള്ളവനാണ്. എന്റെ അജ്മൽ എന്ന് പറഞ്ഞത് എന്നാ? അള്ളാഹു ഏറ്റവും ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന അള്ളാഹു ജമീൽ, അള്ളാഹുലേക്ക് നോക്കിയാൽ നമ്മളൊന്നും നമ്മളൊക്കെ അഗ്ലി. അല്ലാഹു ജമീലാണ്, യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടവുമാണ്. അല്ലാഹു ജമീലാണ്. അങ്ങനത്തെ ജമീലായ അല്ലാഹുവിനെ നോക്കിക്കാണേണ്ട കണ്ണല്ലേ ഇത്? ആ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയിട്ട് കണ്ണിനെ നശിപ്പിക്കല്ലേ? കണ്ണ് കരഞ്ഞു ശുദ്ധിയാക്കണം. ലൈലയെ കാണാൻ, ഈ കറുത്ത ലൈലയെ കാണാൻ മജ്നു കരയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനെ കാണാൻ മുഅ്മിനീങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് നോക്കിയ നോട്ടങ്ങളിൽ എത്ര കരയേണ്ടി വരും എന്നാണ് മഹാന്മാരായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മെ കണ്ണുകളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഹറാമിലേക്ക് നോക്കരുത്.